നമസ്കാരം. ഇന്ന് കേരള മഹാരാജ്യം കിടുങ്ങിയിട്ട് 50 ദിവസം കഴിഞ്ഞിരിക്കുകയാണ്. CPMന്റെ അവരുടെ ഏറ്റവും വലിയ ഓഫീസായ, അവരെ പവിത്രമായിട്ട് കാണുന്ന AK ഗോപാലൻ സെൻറ്റർ അഥവാ AKG സെൻറ്ററിലേക്ക് ഏതോ ഒരുത്തൻ വല്യക്കാട്ടം ഒരു ഏറുപടക്കം എറിഞ്ഞ് ബോംബെന്നൊക്കെയാണ് ആദ്യം പുറത്തു വന്ന വിവരങ്ങൾ. സ്റ്റീൽ ബോംബെന്നൊക്കെയാണ് പുറത്തു വന്ന വിവരങ്ങൾ. വലിയ മേഘഗർജനം, അതാ എന്താ പറയുക, മേഘവിസ്ഫോടനം നടക്കുമ്പോഴുള്ള സൗണ്ടായിരുന്നു അന്ന് ഉണ്ടായതെന്നും, കട്ടിലേനിരുന്ന് പുസ്തകം വായിച്ചുകൊണ്ടിരുന്ന, ഏതാണ്ട് രാത്രി 11:30 പുസ്തകം വായിച്ചുകൊണ്ടിരുന്ന ഞാൻ കിടുങ്ങി ഒന്ന് കുലുങ്ങി എന്നും, തുടർന്ന് ഭൂമികുലുക്കമാണോ എന്ന് ഞാൻ സംശയിച്ചു എന്നും അവരുടെ വിഖ്യാതിയായ ശ്രീമതി ടീച്ചർ പറഞ്ഞിട്ടും 50 ദിവസം കഴിഞ്ഞിരിക്കുന്നു. ഇവിടുത്തെ പ്രഗത്ഭരായിട്ടുള്ള കേരള പോലീസ് ഈ കഴിഞ്ഞ ആഴ്ചയിൽ മാത്രം നടന്ന രണ്ട് സംഭവങ്ങൾ പറയാം. ഒന്ന്, തിരുവനന്തപുരത്തെ മനോരമ എന്ന മധ്യവയസ്കൻ ഒരു അന്യസംസ്ഥാന തൊഴിലാളി കൊന്നിട്ട് ഇവിടെ നിന്ന് മുങ്ങി ചെന്നൈയിൽ എത്തിയപ്പോഴേക്കും പിടിവീണു. കേരള പോലീസ് അവനെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. അതേപോലെ തന്നെ കഴിഞ്ഞ ആഴ്ചയിൽ എറണാകുളത്ത് ഫ്ളാറ്റിൽ കൂടെ താമസിച്ചിരുന്ന തൻ്റെ സുഹൃത്തിനെ കൊന്നിട്ട് മുങ്ങിയ മറ്റൊരുത്തൻ കാസർഗോഡ് എത്തും മുന്നേ പിടിവീണു. അതാണ് കേരള പോലീസ്. രാഷ്ട്രീയത്തിൻ്റെ സ്വാധീനമില്ലാത്ത എല്ലാ കേസിലും കേരള പോലീസ് അവരുടെ കഴിവ് തെളിയിക്കാറുണ്ട്. എന്നാൽ രാഷ്ട്രീയത്തിൻ്റെ സ്വാധീനമുള്ള ഏതെങ്കിലും കേസ്, അതിൽ പ്രത്യേകിച്ചും CPM ആണ് ഉൾപ്പെട്ടിരിക്കുന്നതെങ്കിൽ, ആ കേസ് ഒരിക്കലും തെളിയത്തില്ല എന്നതിൻ്റെ തെളിവാണ് AKG സെൻറ്ററിലേക്ക് പടക്കമെറിഞ്ഞ കേസ്. ഇന്ന് 50 ദിവസം കഴിഞ്ഞു. നമ്മൾ എവിടെ തിരിഞ്ഞാലും, സോഷ്യൽ മീഡിയയിൽ എവിടെ തിരിഞ്ഞാലും, കിട്ടിയോ കിട്ടിയോ, ആരാണ്, എന്താണ്, ആരാണ്, എവിടെയാണ്, ഇത്തരം ചോദ്യങ്ങളാണ്. എന്താ ഈ ചോദ്യങ്ങളുടെ അർത്ഥം എന്നറിയാവോ? AKG സെൻറ്ററിലേക്ക് പടക്കമെറിഞ്ഞിട്ട് ആ പടക്കമെറിഞ്ഞവനെ കിട്ടിയോ എന്നാണ് ചോദിക്കുന്നത്. കിട്ടില്ല, എങ്ങനെ കിട്ടും? അതിനകത്ത് തന്നെ ഒളിച്ചിരിക്കുന്നവരായിരിക്കാം പുറത്ത് വന്നിട്ട് എറിഞ്ഞിട്ട് അകത്ത് കയറിപ്പോയത്, പിന്നെ എങ്ങനെ കിട്ടും? അവരുടെ കൂട്ടത്തിലുള്ള ആരോ ആണ് എറിഞ്ഞിട്ട് പോയിരിക്കുന്നത്, അതുകൊണ്ടാണ് കിട്ടാത്തത്. അല്ലെങ്കിൽ ഇവിടുന്ന് ഒരു കൊല നടത്തി ചെന്നൈയിലെത്തും മുന്നേ ആ പ്രതിയെ പിടിക്കാൻ കഴിവുള്ള കൂട്ടത്തിൽ താമസിച്ച ഒരുത്തനെ കൊന്നിട്ട് കാസർഗോഡ് എത്തുമ്പോഴേക്കും അവനെയും പിടിക്കാൻ കഴിവുള്ള, കേരളത്തിലെ ഏതെങ്കിലും ഒരു ബാങ്കിൽ കൊള്ള നടത്തിയിട്ട് രക്ഷപ്പെടാമെന്ന് വിചാരിച്ച ഏതെങ്കിലും ഉത്തരേന്ത്യൻ സംഘം കേരള ബോർഡർ കടക്കും മുന്നേ പിടിക്കുന്ന, അത്രയും പ്രഗത്ഭരായ കേരള പോലീസ് ഇവിടെ ഉണ്ടായിട്ടും ഈ ഒരു കേസിലെ പ്രതിയെ പിടിച്ചില്ല എങ്കിൽ അതിനൊരൊറ്റ അർത്ഥമേ ഉള്ളൂ, ആ പടക്കമെറിഞ്ഞവൻ 100% CPM കാരനാണ്, അതുകൊണ്ടാണ് പിടിക്കാത്തത്. ഈ സത്യം ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും അറിയാം, കമ്മ്യൂണിസ്റ്റുകൾക്ക് അറിയാം. പക്ഷേ ക്യാപ്സൂൾ തിന്ന് ശീലിച്ചതായ കൊണ്ട് അവരത് സമ്മതിക്കില്ല എന്ന് മാത്രം. എന്തായാലും കേരളത്തിലെ AK സെൻറ്റർ എന്ന കമ്മ്യൂണിസ്റ്റുകാരുടെ ആ വിശുദ്ധ സ്ഥലം കുലുങ്ങിയിട്ട്, കിടുങ്ങിയിട്ട്, ശ്രീമതി ടീച്ചർ കട്ടിലിരുന്ന് കുലുങ്ങിയിട്ട് 50 ദിവസം കഴിഞ്ഞിരിക്കുന്നു എന്നതാണ് ഇന്നത്തെ പ്രത്യേകത. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.